വീഡിയോ തുടങ്ങുന്ന ചെറിയൊരു കാര്യം പറയണ്ട, വേറെ ഒന്നല്ല, ഇതൊരു കിട്ടിക്കായി സംഭവം പ്ലാൻ ചെയ്തിട്ടൊക്കെ ഒരു വെറൈറ്റി സംഭവമാണ്. വേറെ ഒന്നല്ല, ഞാൻ മുകളിൽ പോയിട്ട് സാധാരണ വീഡിയോ ചെയ്യണ മാതിരി യോയോ ഇൻട്രോ ഒക്കെ പറഞ്ഞിട്ട് ഡ്യൂഡിയും കൂട്ടിട്ട് എന്താ പറയുക, ഒരു വി ആറിന്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. വി ആറിൽ കിട്ടിക്കാച്ച് ഗെയിം കിട്ടിയിട്ട്, സോ അത് കളിക്കുന്ന പറഞ്ഞാണ് ചെയ്യുന്നത്. സോ ഓൾറെഡി ഗെയിം ഞാൻ കളിച്ചിട്ട് ഒരു ഹൊറർ മൂഡിലേക്ക് എത്തിച്ചു നോക്കുക. അതായത് ഭയങ്കര പേടിയാവുക, കളിക്കുമ്പോൾ പേടിച്ച് പറക്കി, നിങ്ങളൊക്കെ കളിക്കുകയാണെങ്കിൽ എന്തായാലും പേടിച്ച് പറക്കി. സോ അങ്ങനത്തെ ഒരു രീതിയിലേക്ക് ഞാൻ ഗെയിം കൊണ്ട് എത്തിച്ചു നോക്കേ. സോ അവിടുന്ന് ഞാൻ എന്താ ഇത് ന്യൂ ഗെയിമാണ്, ഡ്യൂഡിയാണ് ഫസ്റ്റ് ട്രൈ ചെയ്യണമെന്നിട്ട് ഓൾക്ക് കൊടുക്കും ഗൈസ്. ഓക്കെ, അങ്ങനെ എനിക്ക് ആ ഗെയിം മാത്രം ലോഡാൻ ഗൈസു. അതിനുശേഷം ഡ്യൂഡിയായിക്ക് ഗെയിം കളിക്കാൻ വേണം. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ്, കാരണം എനിക്ക് എന്നെ പേടിയാണ് നിർത്തി വെച്ചതാണ്. ഏ ഗൈസ് ചെറുതായിട്ട് പേടിക്കും. ഓക്കെ, സോ ആ സംഭവമാണ് ഡ്യൂഡിയെ കൊണ്ട് കളിപ്പിക്കാൻ പോകണത്. സോ ഇപ്പം തന്നെ ലൈക്ക് അടിക്കുക, ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം, മുകളിൽ പോയി ഇൻട്രോ പറഞ്ഞ് തുടങ്ങാം. ഓക്കെ, ഇവിടെ ഒന്നും അറിയില്ല. ഓക്കെ, ലെറ്റ്സ് ഗോ. കുഞ്ഞോ വേറെ അറിയോ, ഡ്യൂഡി ഇതാക്കണ അവിടെ സംഭവങ്ങൾ സെറ്റാക്കാണ്. കുഞ്ഞുള്ള വേമ്പ ഒരു സംഭവം ഉണ്ട് സെറ്റാക്കാം. ഇതിപ്പോ എല്ലാവർക്കും അവിടെ വീട്ടിലേക്ക് സ്വാഗതം. എല്ലാവരും അടിച്ചു പൊളിച്ചിരിക്കാന്ന് വിചാരിക്കുന്നു. സോ ഇന്നലെ രാത്രി തന്നെ കിട്ടിയ ന്യൂസ് ആണ്, പബ്ജി ബാനായി, പബ്ജി ബാനായി. എന്റെ വീഡിയോന്റെ താഴത്ത് മൊത്തം നല്ലതായിരുന്നു ചർച്ച. അപ്പൊ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, സംഭവം എന്തായാലും ബാൻ ആവാൻ മതിയോ. പക്ഷേ ഒരു 10 ദിവസത്തിനുള്ളിൽ തന്നെ ആ ഗെയിം തിരിച്ചു വരും, ഡബിൾ ശക്തിയോടെ കൂടി. ചെറിയ ലൈവ് കിട്ടുന്ന കണ്ടില്ലേ, അത് കട്ടായി പോയത്. നെറ്റ് നെറ്റ് എപ്പോഴും പറഞ്ഞു, ഞാൻ എപ്പോ ലൈവ് ഇടുന്ന അപ്പം നെറ്റ് പോകും. ഞാനും അവർ അങ്ങനെയാണ് കഴിച്ചു, ഞാൻ എപ്പോ ലൈവ് പോകണം അപ്പം കട്ടാക്കും. അതുവരെ ഭയങ്കര സ്പീഡ് ആക്കി. എനിവേ അടിപൊളിയായിരുന്നു, സംഭവമൊക്കെ ഉഷാറാണ്. എനിക്ക് തോന്നുന്നത് വെച്ചാൽ 10 ദിവസത്തിനുള്ളിൽ ഗെയിം തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട്. അവർ ആ ടെൻഷൻ കമ്പനി ഒഴിവാക്കി വേറെ എടുക്കാൻ മതി, എനിക്ക് അതിനെ പറ്റി അറിയില്ല. എനിവേ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോണത് യെസ് ഒരു പുതിയ ഒരു ഗെയിം കിട്ടിയത്, ഒരു കിട്ടിക്കാച്ച് ഗെയിം ആണ്. സോ ഡ്യൂഡിയാണ് ആദ്യം ട്രൈ ചെയ്ത് കിട്ടിക്കായി ഷൂട്ടിംഗ് ചെയ്യുന്നത്. പക്ക ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് വി ആർ ഗെയിം ആണ്, വൺ ഓഫ് ദി ബെസ്റ്റ് വി ആർ ഗെയിം ആണ്. ഭയങ്കര ഗ്രാഫിക്സ് ആണ്, റിയൽ ആണ്, നിങ്ങൾ ആ ഗെയിമിന്റെ ഉള്ളിലേക്ക് എത്തും. ഡ്യൂഡി താക്കട എന്താ പറയാ, വി ആർ വെച്ച് സെറ്റ് ആയിട്ടുണ്ടോ? ഓക്കെ, അല്ല അടിപൊളി ഗെയിമാണ് നിങ്ങളെ സെറ്റ് ആക്കിയത്. അല്ലല്ല, ഞാൻ പറഞ്ഞ ഞാനൊക്കെ പറഞ്ഞത്, ഓക്കെ, സംഭവങ്ങളൊക്കെ പറഞ്ഞ ദിവസം സെറ്റ് ആക്കാം. അപ്പൊ ഡ്യൂഡി താക്കട റെഡി ആയിട്ടുണ്ട്. ഹലോ ഹലോ, ചടി കളിക്ക്, ചടി കളിക്ക്. ആ അപ്പൊ തുടങ്ങിക്കോ. ആ വേമ്പോയ്ക്കോ, വേമ്പോയ്ക്കോ. ആ ഡോ അവിടെ ഡോർ തുറക്കണ്ടല്ലോ, ഡോർ തുറന്നു പോ, ഡോർ തുറക്ക്. ആ അങ്ങോട്ടല്ല, അപ്പുറത്ത് പറഞ്ഞു. ഓ ഡ്യൂഡി എമ്മാതിരി ഡോർ തുറക്കല, ഇവിടുത്തെ പോലെ ഇങ്ങനെ ഇല്ലല്ലോ. അവിടെ കൊറേ കൊറേ സംഭവങ്ങളുണ്ട്, ഒരു ശബ്ദമില്ല. ഈ അങ്ങോട്ട് തിരിയണ്ട, ഈ അങ്ങോട്ട് പോണം, നേരെ നിൽക്കും. ഈ അങ്ങോട്ടല്ല, ഇങ്ങോട്ട് നിന്നിട്ട് അങ്ങോട്ട് തിരിച്ചാ മതി. ആ അങ്ങോട്ട് തിരിക്കാൻ പറഞ്ഞ മാതിരി തിരിക്കി, തിരിക്കി. ആ അതില്ല, അതൊരു ചെറിയൊരു സാധനം കുഞ്ഞോളെ. എന്റെ കയ്യിൽ തോക്കുണ്ട്, പിന്നെ നമ്മൾ പേടിക്കുന്ന തോക്കതാ ഇത്. ഇത് പ്രസ് ചെയ്യും, ബട്ടൺ പ്രസ് ചെയ്യും. ആ കണ്ടില്ലേ, ആ തോക്കിലേക്ക് ആക്കിട്ട്, എന്നിട്ട് ആ പൂട്ട് പോയി പൊട്ടിക്ക. ആദ്യം അതിനൊക്കില്ലേ, അതിനൊക്കില്ലേ പൂട്ട് പൊട്ടിച്ചാ ഇല്ല. അങ്ങോട്ട് പോ, അങ്ങോട്ട് പോ. ആ ആ അങ്ങോട്ട് പോ, പോ. അത് ഞാൻ തന്നെ വേം പോ, വേം പോ. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ആ ജീവൻ കൂടി, ജീവൻ കൂടിട്ടൊന്നുമില്ല. കറക്റ്റ്, എന്റെ പുള്ളക്ക് വളരെ കുറവാട്ടോ, കറക്റ്റ് നോക്കി കൊടുക്കട്ടോ, കറക്റ്റ് നോക്കി കൊടുക്ക, എല്ലാ പണി പാടും. യാ സാറി, എത്ര ഉള്ളു, അത്ര ഉള്ളു. എന്ത് മോള് വേറെ സാറുണ്ട്, അതിന് പയറി, അതിന് പയറി, വേറെ ബുള്ളറ്റ് എടുക്ക് ഗൈസ്. ഡ്യൂഡി ശരിയാവില്ല, കാരണം അവള് കളിക്കുന്നില്ല ഗൈസ്. ഓക്കെ, കൊറേ അങ്ങോട്ട് പോവാണ്ട് ഓള് ഇന്നൊന്നും നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ കഴിയും. അതുകൊണ്ട് ഞാൻ കളിച്ച് കാണിച്ചുതരാം. ഞാൻ വിചാരിച്ച് പൊട്ടത്തി പേടിക്കുന്നുണ്ട്, പക്ഷെ എന്ത് സംഭവിച്ചാല് ഇവള് ഗെയിം കളിക്കില്ല. ഗെയിം അതല്ല ഗൈസ്, ഇതൊരു മര പൊട്ടത്തി. ഇല്ലല്ല, ഞാൻ ഈ പാട്ട് കളിച്ചില്ല, ഞാൻ ഫസ്റ്റത്തെ പാട്ടാണ് കളിച്ചത്. ഇതിപ്പോൾ മരപ്പൊട്ടത്തി, കാരണമല്ല എങ്ങോട്ട് പോലെന്തോ, ഇത്ര പേടി നമുക്ക്, ഇത്ര പേടി ഒരു ഗെയിം കളി, ഇതൊരു ഗെയിമാണ് മനസ്സിലാക്കി, ഒരു ഗെയിം. ആ ഞാൻ പേടിച്ചിട്ടാണ്, ഞാൻ ബാക്കി കളിച്ചു കാണിച്ചാ, ഞാൻ കളിക്കും. എനിക്ക് സിമ്പിളാ, വേറെ ലെവലാ, ഞാൻ ശരിയാക്കി തരാം. ഹലോ ബോഡി, വാട്സ് അപ്പ് ബോഡി, ഐ വിൽ കിൽ യു ബോഡി. മനുഷ്യനാണ്.
എനിക്കറിയില്ലോ ഓ താങ്ക് ഗോഡ് ബ്രോ അപ്രീഷിയേറ്റ് ബ്രോ താങ്ക്സ് ബ്രോ ഇത് പൊട്ടോ അപ്പുറത്തെ ചടങ്ങ് കഴിയോ എനിക്കറിയില്ല നോക്ക് ഒറ്റ ബുള്ളറ്റോട് ഇനി വാക്കിഞ്ഞോളെ നേരത്തെ അടുത്ത് വന്ന് പൊളിച്ചിട്ടോ പേടിച്ചോടി സത്യത്തെ പേടിച്ചേ ഇല്ല പറയാ അതിനെ ഇങ്ങോട്ട് ആക്കല്ലോ കുഞ്ഞോളെ നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് എനിക്ക് കൊള്ളാം അങ്ങനെ അങ്ങോട്ട് പോവും സൗണ്ട് കേട്ടാ പോകേണ്ടതാണ് പക്ഷെ ആവുന്നില്ല എന്താ ചെയ്യാ തൽക്കാലം ഇത് ആ ചെവി ചെവി പൊട്ടമാരായിരിക്കും മനസ്സിലാക്കണം എനിക്ക് അത്ര ഉള്ളൂ മനസ്സിലായില്ലേ ഗൈസ് അപ്പോൾ ഈ ഗെയിമിൻ്റെ പേരാണ് ഹാഫ് ലൈഫ് എലിക്സ് നിലയാളെ ഗൈസ് സത്യം പറയുകയാണ് നിങ്ങളിത് കളിക്കണ ഗൈസ് ഓക്കെ കളിച്ച് കഴിഞ്ഞാൽ എന്തായാലും പേടിക്കും പേടിച്ച ദിവസം പനി ഒന്ന് കിടക്കാൻ തോന്നി നിങ്ങൾ ഞാനിപ്പോൾ ഡ്യൂടി കളിക്കുക ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് എത്ര ഇതാക്കണം ഓക്കെ ഞാൻ ആ പോർഷൻ അവിടെ നിർത്തി വെച്ചതാണ് കാരണം എനിക്ക് എന്തോ ഒരു പന്തികേട് തുടങ്ങി ഇവിടെ കൊണ്ട് കളിപ്പിക്കുക വെച്ചിട്ട് അപ്പോൾ ഇവിടെ കളിച്ചതിന് ശേഷം ഞാൻ അത് കളിച്ച് കുറച്ചതിന് ശേഷം റെക്കോർഡ് ചെയ്തു കേട്ടോ അതൊന്നും വലിയ സീനില്ല പക്ഷെ ഇത് നമ്മൾ എടുത്തില്ല വരും നമ്മൾ മോണിറ്ററിന്റെ ഉള്ളിൽ കയറി എങ്ങനെയായിരിക്കും ഗെയിം കളിക്കുകയല്ലേ ഞങ്ങളെ അതേമാതിരി എക്സ്പീരിയൻസ് ആണ് അത് വെക്കണ വരെ നമുക്ക് ഒന്നുമില്ല അത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ്ലി വേറൊരു ലോകത്താണ് ഗെയിംസ് ഓക്കെ എന്താ പറയാ എനിക്കിപ്പോഴും അതിന്റെ എഫക്റ്റ് കിട്ടില്ല അപ്പം കുറച്ച് നേരമായി ഷൂട്ട് ചെയ്ത് ഞാൻ കുറച്ച് നേരം കഴിയാണ്ടിരുന്നായിരുന്നു നല്ല ഗ്രാഫിക്സ് ആണ് ആദ്യത്തെ റെക്കോർഡ് ചെയ്യാൻ മറന്നു നല്ല ഗ്രാഫിക്സ് ആണ് നല്ല സംഭവമാണ് ഞാൻ ഇരുന്ന് കളിച്ചെന്തിനാ വെച്ചാൽ എന്റെ നിന്നുള്ള കളികൾ കാണണ്ട വിചാരിച്ചിട്ട് കോമഡി ഓക്കെ കാരണം ഇത് അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് തോന്നി ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടിരുന്നു സോ ഇത് എക്സലന്റ് ആണ് ഗെയിംസ് ഭയങ്കര കളറിംഗ് ഭയങ്കര മൊത്തം റിയാലിറ്റി സൗണ്ട് നമ്മൾ ഹെഡ്സെറ്റ് വെച്ചിട്ട് നിന്നിട്ട് ഭയങ്കര സൗണ്ട് സൗണ്ട് ആണ് ഇങ്ങനെ മനഃപൂർവ്വം ഹെഡ്സെറ്റ് വെക്കാതെ തന്നതാണ് കാരണം ഹെഡ്സെറ്റ് വെച്ചിട്ട് ഞാൻ ഫസ്റ്റ് ഇത് കുറെ യാത്ര ചെയ്യാണ്ട് യാത്ര ചെയ്തിട്ട് നമ്മളിവിടെ എത്തുകയാണ് ഒരു സ്ഥലത്ത് എന്നിട്ട് അവിടെ നിന്ന് നാട് മൊത്തം എനിമീസ് ആയി പോവാണ് സോ അതിനൊക്കെ കില്ല് ചെയ്ത് നമ്മൾ അവര് പ്ലാനറ്റ് രക്ഷിക്കുകയാണ് തോന്നുന്നു സോ അത് റിസൾട്ട് ഇങ്ങനെ ഇങ്ങനെ എടുക്കുന്ന സാധനം എക്സലന്റ് ഗെയിംസ് സോ ഒന്നും പറയാനില്ല ഇന്നത്തെ മൊത്തം തീരുമാനമായി പോയി ഇന്നത്തെ മൊത്തം തീരുമാനമായി ഞാൻ ഇവിടെ പേടിപ്പിക്കാൻ വേണ്ടി ഡൗൺലോഡ് ചെയ്ത് അവിടെ കൊണ്ടുവച്ചത് ഞാനാണ് പേടിച്ചത് എനിക്കെന്താ അതിന്റെ സൗണ്ട് ഒന്നും വന്നില്ലെങ്കിൽ ആ സൗണ്ട് പബ്ജിന്റെ കാര്യം ഞാൻ എന്തെങ്കിലും തീരുമാനമായി വരുന്നുണ്ട് നാളെ 5 മണിക്കാണ്